ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന് റഷ്യൻ പ്രസിഡന്റ് പുടിനിൽ നിന്ന് പുതിയ കുതിരകളുടെ ശേഖരം ലഭിച്ചു. ഈ സംഭവ വികാസം വെള്ളിയാഴ്ചയാണ് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തത്. ഉത്തരകൊറിയയുമായി റെയിൽ ബന്ധമുള്ള റഷ്യൻ ഫാറിസ്റ്റ് മേഖലയായ പ്രിമോർസ്കി ക്രയിലെ വെറ്റിനറി അധികൃതർ പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് 25 ഇടുങ്ങിയ കരാതിർത്തിയിലൂടെ 24 കുതിരകളെ കടത്തിവിട്ടുവെന്നാണ്. കിമ്മിന്റെ പ്രിയപ്പെട്ട ഇനമായി അറിയപ്പെടുന്ന ഓർലാവ് ട്രോട്ടേഴ്സ് ആണ് 19 സ്റ്റാലിനുകളും 5 മാറുകളും. ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് പറയുന്നത് കുതിരകളുടെ പുതിയ ശേഖരം ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നതിനായി റഷ്യൻ സൈന്യത്തിനയച്ച ഉത്തരകൊറിയൻ പീരങ്കി ഷെല്ലുകളുടെ പാർട്ട് പേയ്മെന്റ് ആണ് എന്നാണ്. ഈ വർഷം ജൂണിൽ കിമ്മും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇരു രാജ്യങ്ങളും സൈനിക സഹകരണത്തിന് പ്രതിജ്ഞാബദ്ധമായ ഒരു സമഗ്ര പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു. അതേ മാസം തന്നെ ഉത്തര കൊറിയൻ നേതാവ് പുടിൻ ഒരു ജോഡി പുങ്സാൻ നായ്ക്കളെ സമ്മാനിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് ഓഗസ്റ്റിൽ 447 ആടുകളെ ഉത്തരകൊറിയയിലേക്ക് അയച്ചിരുന്നു. ഉത്തരകൊറിയ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുതിരസവാരി സൈനിക യൂണിറ്റുകളുടെ ശൃംഖലയുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സൈനിക സാങ്കേതിക വിദ്യകളിൽ ഒന്നിലും നിക്ഷേപം നടത്തുന്നുണ്ടെന്നും ടെലിഗ്രാഫ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാര റിപ്പോർട്ടുകൾ പ്രകാരം 2020 റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ത്രോ ബ്രെഡ് കുതിരകൾക്കായി പോങ്യാങ് കുറഞ്ഞത് $600,000 ചിലവഴിച്ചുവെന്നാണ്. കിമ്മിനുള്ള അവരുടെ മൂല്യം സൈനികത്തെക്കാൾ പ്രതീകാത്മകമാണ്. തനിക്കും കുടുംബത്തിനും ചുറ്റും അദ്ദേഹം സൃഷ്ടിച്ച വ്യക്തിത്വ ആരാധനയിൽ കുതിരകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. മാർച്ചിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ ഏകാധിപതിക്ക് ഒരാഡംബര വാഹനം സമ്മാനമായി നൽകുകയും ചെയ്തിരുന്നു. ഇതൊരു സമ്മാനം എന്നതിനപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൌഹൃദങ്ങളുടെ കൂടി പ്രതീകമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കുതിരകളെയും നായ്ക്കളെയും കിമ്മിന് പുടിൻ സമ്മാനമായി നൽകിയത്. വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആഡംബര വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള യു എൻ ഉപരോധം മറികടന്നാണ് ഈ സമ്മാന കൈമാറ്റം എന്നത് കൂടിയാകുമ്പോൾ ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. 2023 സെപ്റ്റംബർ മാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് അതിഥിയായ കിം ജോങ് ഉൻ റഷ്യ സന്ദർശിച്ചിരുന്നു. ഈ യാത്രയിലാണ് പുടിന്റെ ഔദ്യോഗിക വാഹനമായ ഓറ സെനറ്റ് എന്ന ലിമോസിൻ കിം ജോങ് ഉന്നിനെ ആകർഷിച്ചത്. അത്യാഡംബര സംവിധാനങ്ങൾക്കൊപ്പം അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഈ വാഹനത്തിലുണ്ടെന്നാണ് സെനറ്റിന്റെ പുടിന്റെ ഔദ്യോഗിക വാഹനമാകാൻ കാരണം. ഈ കാരണങ്ങൾ തന്നെയാകാം കിം ജോങ് ഉന്നിനെയും ഈ വാഹനത്തിലേക്ക് ആകർഷിച്ചത്. ഒറ്റ നോട്ടത്തിൽ റോൾസ് റോയ്സ് ഫാൻഡം എന്ന വാഹനത്തിനോട് സാമ്യമുള്ള രൂപമാണ് സെനറ്റിനുമുള്ളത്. എന്നാൽ 1940 നിർമ്മിച്ചിരുന്ന സോവിയറ്റ് ലിമോസിൻ മോഡലായ ISZ-110 എന്ന മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സെനറ്റ് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. റെഗുലർ ഓറസ് സെനറ്റ് വാഹനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുടിനായുള്ള മോഡൽ ഒരുക്കിയിട്ടുള്ളത്. കോർട്ടേജ് എന്നാണ് അദ്ദേഹത്തിന്റെ വാഹനത്തെ വിശേഷിപ്പിക്കുന്നത്. റഷ്യൻ ആഡംബര വാഹന നിർമ്മാണ കമ്പനിയായ ഓറസ് ആണ് സെനറ്റിന്റെ നിർമ്മാതാക്കൾ. 2018 ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. 2021 വരെ VIP കൾക്കുള്ള വാഹനം മാത്രമായിരുന്നു ഓറസ് മോട്ടോഴ്സ് നിർമ്മിച്ചിരുന്നത്. ഇതിനുശേഷമാണ് പൊതുജനങ്ങൾക്കായുള്ള വാഹനങ്ങളും ഓറസ് എത്തിച്ചു തുടങ്ങുന്നത്. സെനറ്റിന്റെ ലോങ് വീൽ ബേസ് ലിമോസിൻ മോഡലാണ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമെങ്കിൽ ഈ മോഡലിന്റെ 5-ഡോർ ഷോർട്ട് വീൽ ബേസ് ഡെഡാൻ പതിപ്പാണ് പൊതുജനങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ദൃഢതയ്ക്കൊപ്പം അഴവുമാണ് എക്സ്റ്റീരിയറിന്റെ സവിശേഷതയെങ്കിൽ ആഡംബരമാണ് ഇന്റീരിയറിനെ വ്യത്യസ്തമാക്കുന്നത്. ലെതറിനൊപ്പം മറ്റ് ആഡംബര വസ്തുക്കളും ചേർത്താണ് അകത്തളം ഒരുക്കിയിരിക്കുന്നത്. മസാജ് സംവിധാനം ഉൾപ്പെടെ നൽകി വിവിധ രീതികളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് സീറ്റുകൾ ഒരുക്കിയിട്ടുള്ളത്. ഓരോ സീറ്റിലേക്കും യാത്രക്കാർക്കായി പ്രത്യേകം എന്റർടൈൻമെന്റ് സ്ക്രീനുകളും നൽകിയിട്ടുണ്ട്. മുന്നിലും വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും TFT സ്ക്രീൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷ പോലെ കരുത്തിനും പ്രാധാന്യം നൽകിയാണ് പ്രസിഡന്റിന്റെ സെനറ്റ് ലിമോസിൽ എത്തിച്ചിട്ടുള്ളത്. 6.6 ലിറ്റർ V12 എഞ്ചിനാണ് ലിമോസിനിൽ നൽകിയിട്ടുള്ളത്. ഇത് 850 BHP പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം ഈ വാഹനത്തിന്റെ റെഗുലർ മോഡൽ 4.4 ലിറ്റർ V8 എഞ്ചിനാണ് പ്രവർത്തിക്കുന്നത്. കേവലം 6 സെക്കൻഡിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ഈ വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. ഇതിനെല്ലാം പിന്നാലെയാണ് കിമ്മിന് പുടിൻ തന്റെ കുതിരകളെയും സമ്മാനമായി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.